ബുധനാഴ്ച പെയ്ത മഴയിലും ശക്തമായ കാറ്റിലും മലയോര മേഖലയിൽ വൻ നാശം കൊടിയത്തൂർ ഗോതമ്പ് റോഡ് ഭാഗത്ത് മൂന്ന് വീടുകൾക്ക് കേടുപാടുകൾ സംഭവിച്ചു പ്രദേശത്തെ ഗ്രാമപഞ്ചായത്ത് അധികൃതരും റവന്യൂ അധികൃതരും സന്ദർശനം നടത്തി ബുധനാഴ്ച പെയ്ത കനത്ത മഴയിലും കാറ്റിലും മലയോര മേഖലയിൽ നാശം ഗോതമ്പ് റോഡ് പ്രദേശത്തെ മൂന്ന് വീടുകൾക്ക് കേടുപാടുകൾ സംഭവിക്കുകയും നിരവധി മരങ്ങൾ പൊട്ടി വീഴുകയും ചെയ്തു ഗോതമ്പ് റോഡ് തോണിച്ചാൽ സർക്കാർ പറമ്പിൽ ജ്യോതിയുടെ വീടിന്റെ മേൽക്കൂര കാറ്റിൽ പൂർണമായും പറന്നുപോയി ഗോതമ്പ് റോഡിൽ മാവായിൽ മുഹമ്മദിന്റെ വീടിന് മുകളിൽ തെങ്ങ് മുറിഞ്ഞുവീണ് വീടിന്റെ മേൽക്കൂരയ്ക്ക് സാരമായ കേടുപാടുകൾ സംഭവിച്ചിട്ടുണ്ട് തോണിച്ചാൽ സർക്കാർ പറമ്പിൽ ജ്യോതിയുടെ വീട് മേൽക്കൂര പോയതോടെ വീടിനുള്ളിലെ സാധനങ്ങൾ പൂർണ്ണമായും നശിച്ച അവസ്ഥയിലാണ് ജ്യോതിയും മകനും ലൈഫ് ഭവന പദ്ധതിയിൽ അപേക്ഷ സമർപ്പിച്ച് കാത്തിരിക്കുകയാണ് കൊടിയത്തൂർ പഞ്ചായത്ത് പ്രസിഡന്റ് ശംലൂലത്തിന്റെ നേതൃത്വത്തിൽ നാശം സംഭവിച്ച വീടുകൾ സന്ദർശിച്ചു ജ്യോതിയുടെ വീടിന്റെ പുതിയ മേൽക്കൂരയ്ക്കാവശ്യമായ സാമ്പത്തിക സഹായം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റും വാർഡംഗം ഷിഹാബ് മാട്ടുമുറിയും ഏറ്റെടുത്തു വില്ലേജ് ഓഫീസർ ഷിജു വാർഡംഗങ്ങളായ കോമളം തോണിച്ചാൽ ഷിഹാബ് മാട്ടുമുറി ജ്യോതിബസു എന്നിവർ സംഘത്തിലുണ്ടായിരുന്നു ന്യൂസ് ബ്യൂറോ മുക്കം